വിവാഹമോചനത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞതോടെ ഭാര്യയും ഭാര്യ പിതാവിനെയും കുടുംബ കോടതിയിൽ വെച്ച് എടുത്തിട്ട് തല്ലിച്ചതച്ച ഭർത്താവ്. ഇടുക്കി തൊടുപുഴ കുടുംബ കോടതിയിലാണ് ഭർത്താവിന്റെ കയ്യേറ്റം അരങ്ങേറിയത്. വിവാഹമോചന കൌൺസിൽ ഹാളിൽ വെച്ചാണ് ഇരുവർക്കും നേരെ ഭർത്താവ് ആക്രമണം അഴിച്ചുവിട്ടത്. മൂലമറ്റം സ്വദേശി ജുവലിനും പിതാവ് തോമസിനും നേരെയാണ് ഭർത്താവായ അനൂപിന്റെ ആക്രമണം നടന്നത്. അനൂപ് ഫയൽ ചെയ്ത വിവാഹമോചന അപേക്ഷയിൽ കൌൺസിലിംഗിന് വേണ്ടി എത്തിയതാണ് ജുവലും പിതാവും. കൌൺസിലിംഗിനിടെ വിവാഹമോചനത്തിന് സമ്മതമല്ലെന്ന് ഭാര്യ പറഞ്ഞതാണ് ഭർത്താവിനെ പ്രകോപിതനാക്കിയത്. പിന്നാലെ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു ഇയാൾ ചെയ്തത്. കൌൺസിലിംഗ് നടത്തുന്നവരും അഭിഭാഷകരും നോക്കി നിൽക്കവെയാണ് ഭർത്താവിന്റെ കയ്യാങ്കളി അരങ്ങേറിയത്. സംഭവത്തിൽ അനൂപിനെതിരെ കേസെടുക്കാൻ കുടുംബ കോടതി തൊടുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം യുവതി തിരിച്ചും മർദ്ദിച്ചുവെന്നാണ് അനൂപിന്റെ മാതാപിതാക്കളും പോലീസിനെ കണ്ട് പരാതി നൽകിയത്. അത്തരത്തിൽ കുടുംബ കോടതിയിൽ കൂട്ടേടി നടക്കുന്ന സംഭവങ്ങളൊന്നും ഇത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് വിവാഹമോചനം നേടാൻ കോടതിയിൽ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവാഹമോചനമെന്ന് തനിക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ 53-കാരൻ ഒടുവിൽ കുടുംബ കോടതിയിൽ നിന്ന് വിസ്താരത്തിനിടെ പുറത്തിറങ്ങി മൺവെട്ടി വാങ്ങിക്കൊണ്ടുവന്ന് ജഡ്ജിയുടെ കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്ത വാർത്തകളും ഇതിനു മുമ്പ് പുറത്തുവന്നിരുന്നു. തിരുവല്ല കുടുംബ കോടതിയിലായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മലപ്പുറം തേഞ്ഞിപ്പാലം കടക്കാട്ടുപാറ അമൃത നഗറിൽ ഇ.പി. ജയപ്രകാശ് ആയിരുന്നു അന്ന് പിടിയിലായത്. വിവാഹമോചന കേസിൽ വിധി പറയാൻ വൈകുന്നതിൽ പ്രകോപിതനായിട്ടാണ് ഇദ്ദേഹം ജഡ്ജിയുടെ വാഹനം തന്നെ തല്ലിത്തകർത്തത്. കോടതിയിൽ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവമുണ്ടായത്. കോടതിയിൽ വിസ്താരം നടക്കുന്നതിനിടെയാണ് ഇയാൾ പലവട്ടം പ്രകോപിതനായത്. തുടർന്ന് വെളിയിലിറങ്ങി കടയിൽ നിന്ന് മൺവെട്ടി വാങ്ങിക്കൊണ്ടുവന്ന് കോടതിയുടെ മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അടിച്ചു തകർക്കുകയാണ് ചെയ്തത്. കാറിന്റെ 6 ചില്ലുകളടക്കം ഇയാൾ തകർത്തിരുന്നു. അടിച്ചു പൊട്ടിച്ചതിന് പിന്നാലെ വാഹനത്തിന്റെ പല ഭാഗങ്ങളിലും മൺവെട്ടി കൊണ്ട് ഇയാൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നാലെ വാഹനത്തിന് സമീപം തന്നെ നിലയുറപ്പിച്ച ഇയാൾ പോലീസ് എത്തിയിട്ടും അവിടെ നിന്ന് മാറിയില്ല. തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ബി കെ സുനിൽ കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ജഡ്ജി ജി ആർ ബിൽക്കുലിന്റെ കാറായിരുന്നു ഇയാൾ അടിച്ചു തകർത്തത്. ഇയാളും ഭാര്യയുമായുള്ള വിവാഹമോചന ഹർജി ഏറെ കാലമായി കോടതിയുടെ പരിഗണനയിലാണ്. നേരത്തെ തന്നെ പത്തനംതിട്ട കുടുംബ കോടതിയിലായിരുന്നു ഇയാൾ കേസ് നൽകിയിരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി ഫെബ്രുവരി 21 കേസ് തിരുവല്ല കുടുംബ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. മംഗലാപുരത്ത് താമസിക്കുന്ന ഇയാൾ കേസ് പരിഗണിക്കുന്ന ദിവസങ്ങളിൽ മംഗലാപുരത്ത് നിന്ന് വരികയാണ് ചെയ്യാറ്. കേസ് മാറ്റിവെച്ചതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. മർച്ചന്റ് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഇയാളുടെ ഭാര്യ അടൂർ കടമ്പനാട് സ്വദേശിയാണ്. അതേസമയം പരസ്പര സമ്മതത്തോടെ വിവാഹബന്ധം വേർപെടുത്താൻ 6 മാസത്തെ നിർബന്ധിത കാത്തിരിപ്പ് കാലയളവ് ആവശ്യമില്ലെന്നാണ് സുപ്രീംകോടതി പറയുന്നത്. നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ കാലാവധി ഒഴിവാക്കുന്നത്. കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വിധം തകർന്ന ബന്ധങ്ങളിൽ വിവാഹമോചനം അനുവദിക്കാൻ 6 മാസത്തെ കാലയളവ് ബാധകമല്ലെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കുന്നത്. സുപ്രീംകോടതിയുടെ വിവേചന അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ 142 പ്രകാരമാണ് സുപ്രധാന ഉത്തരവ് വന്നത്. സുപ്രീംകോടതിയുടെ പുതിയ ഉത്തരവോടെ പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് 6 മാസത്തെ നിർബന്ധിത കാലയളവ് പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിവാക്കാൻ സാധിക്കും. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 13B പ്രകാരമുള്ള 6 മാസത്തെ നിർബന്ധിത കാലയളവ് ഒഴിവാക്കണമോ എന്ന കാര്യമാണ് ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചത്. കൂടാതെ വിവാഹമോചന നിയമങ്ങളിൽ സമഗ്രമായ മാറ്റത്തിനാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. വിവാഹമോചിതരായവർക്ക് പ്രായപൂർത്തിയാകാത്ത മക്കൾ നിലവിലുണ്ടെങ്കിൽ ഇനി മുതൽ അവരുടെ സംരക്ഷണത്തിലും അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശം നൽകുന്ന തരത്തിലാണ് വിവാഹമോചന നിയമങ്ങൾ ഇപ്പോൾ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനായി നിയമ കമ്മീഷൻ നൽകിയ ശുപാർശകളിൽ മിക്കതും ഉൾപ്പെടുത്തിയുള്ള ബില്ലാണ് പാർലമെന്റിൽ കൂടുന്ന സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാനായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മൈനർ മൈനറായവരുടെ രക്ഷാകർത്തത്തിലും സംരക്ഷണത്തിലും അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശം നൽകുക, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിന് അച്ഛന്റെയും അമ്മയുടെ സാന്നിധ്യം ഒരുപോലെ ഉറപ്പാക്കുക, മുത്തച്ഛനും മുത്തശ്ശിക്കും കുട്ടിയെ പരിചരിക്കാൻ അവസരമൊരുക്കുക തുടങ്ങിയതാണ് കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.